സംസ്ഥാന ബി ജെ പിക്ക് ഇതുവരെ സംസ്ഥാനത്തെ അമരക്കാരൻ എത്തിയിട്ടില്ല. സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞുകിടക്കുകയാണ് നമുക്കറിയാം. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമുക്ക് ഇപ്പോൾ പുറത്തുവിടാനുള്ളത്. ഞങ്ങളിത് വളരെ കൃത്യമായ രീതിയിൽ പുറത്തുവിടുന്നു. കൃത്യമായ ഒരു വാർത്ത തന്നെ, കാരണം നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ബി ജെ പിക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ജില്ലയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയുടെ അധ്യക്ഷനായിരുന്ന അഡ്വക്കേറ്റ് എസ് സുരേഷ് വട്ടിയൂർക്കാവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. അതിനുശേഷം ബി ജെ പിക്ക് തലസ്ഥാന നഗരിയിലും ഒരു അധ്യക്ഷനില്ലാത്ത ഒരവസ്ഥാ വിശേഷമായിരുന്നു. പേരിന് ഒരു അധ്യക്ഷനെ വെച്ചിട്ടില്ല. സുരേഷാണ് ഇപ്പോഴും അധ്യക്ഷ പദവിയിൽ ഉള്ളതെങ്കിലും പക്ഷേ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ബി ജെ പിയുടെ സജീവമായിട്ടുള്ള ഒരു ജില്ലാ കമ്മിറ്റി പ്രവർത്തനങ്ങളൊന്നും തന്നെ തിരുവനന്തപുരത്ത് നടന്നിരുന്നില്ല. എല്ലാം കൂടി ആകെക്കൂടി ഒന്ന് നമുക്ക് ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, മുൻ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ വി വി രാജേഷ് നേരത്തെ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന വി വി രാജേഷ് ബി ജെ പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായി നിയമിതനായേക്കുമെന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് തത്വമേ ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത്. കാരണം നമുക്ക് വ്യക്തമായ രീതിയിലുള്ള സൂചന ലഭിച്ചു കഴിഞ്ഞു. വി വി രാജേഷ്, യുവമോർച്ചയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള വി വി രാജേഷ് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായി ബി ജെ പി അധ്യക്ഷനായി വരും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഏകദേശം വന്നിരിക്കുന്നു, ഒരു ധാരണ വന്നിരിക്കുന്നു. നമുക്കറിയാം സംസ്ഥാന അധ്യക്ഷൻ ഇല്ലാത്ത ബി ജെ പിയുടെ ഒരു അവസ്ഥ ഇപ്പോഴുണ്ട്. കാരണം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ അല്പ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രഖ്യാപിക്കും. കാരണം നമ്മുടെ തൊട്ടയൽപ്പക്കത്തെ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലും അതേപോലെ തന്നെ നമ്മുടെ ജാർഖണ്ഡിലും ഒക്കെ തന്നെ ബി ജെ പിയുടെ അധ്യക്ഷ പദവി അധ്യക്ഷന്മാരുടെ കസേര ഒഴിഞ്ഞുകിടക്കുകയാണ്. കേന്ദ്ര നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടിട്ട് അടുത്ത് തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തും. സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കെ സുരേന്ദ്രനോ ശോഭാ സുരേന്ദ്രനോ വരുമെന്ന ഒരു വലിയ രീതിയിലുള്ള വാർത്തകൾ നമ്മൾ നേരത്തെ തന്നെ നൽകിയിരുന്നു. കെ സുരേന്ദ്രനാണ് അതിൽ 90% സാധ്യത. പക്ഷേ നമ്മളിപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യുന്നില്ല. ബി ജെ പിക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. നമുക്കറിയാം കൃത്യമായ രീതിയിൽ ബി ജെ പി ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ താമര വിരിയിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്. നേമത്ത് ഒ രാജഗോപാൽ വിജയിച്ചിരുന്നു. വട്ടിയൂർക്കാവ്, അതേപോലെ കഴക്കൂട്ടം, അതേപോലെ തന്നെ കാട്ടാക്കട, ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ തിരുവനന്തപുരം ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ബി ജെ പിക്ക് വളരെ ശക്തമായിട്ടുള്ള വോട്ട് ബെൽറ്റ് ഉണ്ട്, വോട്ട് ഷെയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ജനകീയ അടിത്തറയുള്ള ജില്ലയായ തിരുവനന്തപുരം ഇടയ്ക്ക് ചില ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ചേരിപ്പോരൊക്കെ കാരണം ഇത്തിരി പിറകോട്ട് പോയിരുന്നു. നമ്മളത് കഴക്കൂട്ടം നമ്മളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ സാധ്യതയുള്ള വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട എന്നീ മണ്ഡലങ്ങളിൽ മികച്ച മൂന്ന് സ്ഥാനാർത്ഥികൾ, വട്ടിയൂർക്കാവിൽ കുമ്മനം രാജശേഖരൻ, അതേപോലെ കഴക്കൂട്ടത്ത് വി മുരളീധരൻ, കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസ് എന്നിവർ മത്സരിച്ചിട്ട് പോലും ബി ജെ പിക്ക് അവിടെ ജയിക്കാൻ സാധിക്കാതിരുന്നത് ചില അന്തർധാരകളുടെ ഭാഗമായി ആയിരുന്നു എന്ന ആരോപണം സജീവമായിരുന്നു. പക്ഷേ ഈ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനെ തന്നെ അവർ ഇറക്കിയിട്ട് പോലും ബി ജെ പി പ്രതീക്ഷിച്ചതിൻ്റെ പകുതി പോലും വോട്ടുകൾ സമാഹരിക്കുവാൻ സാധിച്ചിരുന്നില്ല. ഇതൊക്കെ തന്നെ പാർട്ടിയെ ഒരു പുനർവിചിന്തനത്തിന് ആലോചിപ്പിക്കുന്നു. കാരണം അഡ്വക്കേറ്റ് എസ് സുരേഷിന് മറ്റെന്തെങ്കിലും ഒരു ചുമതല നൽകി വി വി രാജേഷ്, അതായത് യുവമോർച്ചയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ വി വി രാജേഷിനെ ബി ജെ പി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കുവാനുള്ള നീക്കങ്ങൾ സജീവമായി നടക്കുന്നു എന്ന വിവരം നമ്മളിപ്പോൾ പുറത്തുവിടുകയാണ്.